നിക്കളെ, നീ ഏതാ? നീ എവിടത്തെ? ചെവിട്ടൂടെ, സംസാരിക്കില്ലേ? അതെന്റെ വീടല്ലേ ഏട്ടാ, നമ്മുടെ പുതിയ വാടകക്കാരാ. ഓ, നല്ല കൂട്ടരാ, നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള കുട്ടിയാ. പേര് ഗോപിക. അയ്യേ, എനിക്ക് പെങ്ങളെ പോലെയാ. അയ്യോ, പെങ്ങളെ പോലെയാണോ? അപ്പൊ നിനക്ക് ഇന്ത്യ ഇസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ സിസ്റ്റേഴ്സ് ആണല്ലേ. നിനക്ക് ഇന്ത്യയിൽ നിന്ന് പെണ്ണ് കിട്ടാൻ പറ്റില്ലല്ലോ. ഒന്ന് പോയടാ, നമുക്ക് ഇറ്റലി എന്നൊരു ജെറ്റിൽ എത്തപ്പാ. ഗോപികയുടെ അച്ഛൻ്റെ അടുത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. അതിനുണ്ണിയുടെ അഭിപ്രായം കൂടെ അറിയണ്ടേ? കല്യാണ കാര്യം പറയുമ്പോ അവനെ എന്തെങ്കിലും പറഞ്ഞൊഴിയും, നോക്കിക്കോ. പെണ്ണ് കാണൽ ചടങ്ങാണെന്ന് ഉണ്ണിയേട്ടൻ അടുത്ത് ഇപ്പൊ പറയണ്ട. അമ്മേ, ഗോപി ഉണ്ണിയേട്ടൻ ഇഷ്ടം ഉറപ്പാ. എന്താടാ അവിടെ ഒരു ഗൂഢാലോചന? ഞങ്ങള് നിന്റെ കാര്യം പറയായിരുന്നു. ഞങ്ങൾ ഏട്ടന്റെ കാര്യം പറയായിരുന്നു. എന്താമേ? ഉണ്ണിയേട്ടൻ ഇവിടെ വന്നിട്ട് ഔട്ട് ഹൗസിൽ താമസിക്കുന്നവരെ പരിചയപ്പെട്ടു. അങ്ങോട്ടൊന്ന് കേറി ചെന്നു. ദുബായ്ക്കാരന്റെ പത്രാസ് എന്ന അവര് വിചാരിച്ചിട്ടുണ്ടോ? രാത്രിയിലോണ്ട് അവിടെ പ്രായമായ ഒരു പെൺകുട്ടിയില്ലേ? ഞാനത് ഓർത്തില്ല. ഞാൻ ഞെരിഞ്ഞില് പോലത്തെ അപ്പൂപ്പനെ കുറിച്ച് ഓർത്തത്. വാ, രാവിലെ പോയാ മതി. എന്തായി കാണിക്കണേ? അങ്ങോട്ട് തിരിഞ്ഞു. എന്തിനാ എന്നെ ഇങ്ങനെ കെട്ടിച്ചമിക്കണേ? ഞാൻ എന്താ കല്യാണ ചെക്കനാ? ദുബായ്ക്കാരനല്ലേ, ജാടയ്ക്ക് ഒട്ടും കുറവ് വരുത്തണം. മാത്രമല്ല അവിടെ ഒരു സുന്ദരി പെൺകുട്ടി ഇല്ലേട്ടാ? ഞാൻ എന്താ പെൺകുട്ടിയെ പെണ്ണ് കാണാൻ പോവാണ്? നിനക്കെന്താ പറ്റിയത്? നിനക്കെന്താ പറ്റിയത്? ഒന്നുമില്ല. പിന്നെ എനിക്കെന്താ പറ്റിയത്? അമ്മേ പോവാം. വെറും കൈയോടെയാണോ പോന്നേ? ഓ, ഞാനത് ഓർത്തില്ല. അങ്ങേർക്ക് സന്തോഷായിക്കോട്ടെ. സ്കോച്ചും സിഗരറ്റും ഇഷ്ടമല്ലേ? പിന്നെ ഇത് കൊടുത്താ മതി. എന്തേ? നീ കൊണ്ടുവന്ന സാരി. അവിടെ ഒരു പെങ്കൊച്ചില്ലേടാ? ഇതെന്താ പുടവെടുക്കൽ ചടങ്ങാണോ? ഹലോ അപ്പൂപ്പൻ. നമസ്കാരം. നമസ്കാരം. അപ്പൊ ആളെ മനസ്സിലായി, ഇന്നലെ മുഴുവൻ വൈദ്യന്റെ അടുത്തായിരുന്നു, അതുകൊണ്ട് പരിചയപ്പെടാൻ പറ്റിയില്ല. ഒരു സാരിയാ? എനിക്കോ? ഗോപിയ്ക്ക നേരിട്ട് കൊടുത്തോളൂ. ഇരിക്കൂ, ഇരിക്കൂ. ഏയ് വീശു, നല്ല അസല് സാധനം കൊണ്ടുവന്നുണ്ട്. സ്കോച്ച എടാ, നീ എടുത്തോണ്. ചുമ്മാ ഇരട ആളെ കണ്ട അറിഞ്ഞൂടെ അടിക്കുന്നു. അല്ല, ഞാൻ മരുന്ന് കഴിച്ചോണ്ടിരിക്ക, പറ്റത്തില്ല. ആ, അത് പറ. എന്തായി കേശം വൈദ്യരുടെ അടുത്ത് വന്നത്? അത് വളരെ നന്നായി. ഒരു രണ്ടു മൂന്ന് മാസം കഴിയുമ്പോഴേക്കും അസുഖം ഒക്കെ മാറി ആൾ കുട്ടപ്പച്ചണ്ടാവില്ലേ? അല്ലെ, ഈ ഭക്ഷണക്രമമൊക്കെ? ചായ. ചായ മാത്രോ? ഈ നാട്ടുമരുന്നൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ചായ? അതല്ല, ആ ചായയുടെ കാര്യ പറഞ്ഞേ. ഒറ്റ മോളല്ലേ? അതെ. കെട്ടിച്ചതാണോ? അല്ല, കെട്ടിച്ചില്ലെങ്കിൽ നമുക്ക് ആലോചിക്കാന്ന്. എന്തായാലും കുട്ടികൾ ഇങ്ങനെ പുര നിറച്ച് നിർത്തരുത്, എനിക്കിഷ്ടല്ല. ആ, ഇങ്ങോട്ട് വന്നേടി മോളെ. അതങ്ങോട്ട് വെച്ച്, എന്നിട്ട് അങ്ങോട്ട് പിടിച്ച് സാരിയ. ചെറുക്കിനെ നമുക്ക് ഈ നാട്ടിൽ തന്നെ നോക്കിയാലോ? ഹായ്, നാണായോ? സർക്കാർ ഉദ്യോഗസ്ഥം വേണോ ബിസിനസ്സുകാരൻ വേണോ? ഹായ്, ഞാൻ തപ്പിയെടുക്കാന്ന്. ചിക്കിളി എന്ത് കൊടുക്കും? എനിക്കൊരു കാര്യം സംസാരിക്കാം. വലിയ വലിയ ആൾക്കാർ സംസാരിക്കും. കോച്ചും കൊടുത്തു വിടാട്ടോ. ചികിത്സ തീരുമ്പോ ആളുണ്ടാവണെങ്കിൽ തങ്ങാലോ. എന്താണത്? സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകണോ? എന്റെ അമ്മയെ ഏട്ടനെ കൊണ്ട് ഞാൻ തോറ്റു. അവിടെ ചെന്നിരുന്ന് ചോദിക്കാ, ഈ പെണ്ണിനെ കെട്ടിച്ചതാണോ? അയ്യോ, കുഴപ്പമായോ? അവളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ട്രാജഡീസ്? ഐ മീൻ ഡിവോഴ്സ്, വിഡോസ്, സംതിങ് ലൈക്ക് ദാറ്റ്. എനി ഫ്ലാഷ് ബാക്ക്? ഒരു ഫ്ലാഷ് ബാക്കും ഇല്ല. പിന്നെന്താ മോനേടാ, ആ വീട്ടുകാരെ നിനക്ക് ഇഷ്ടമായോ? പറയാതിരിക്കാൻ പറ്റില്ലമ്മേ, നല്ല തറവാടികളാ. സാധാരണ ഞങ്ങൾ ദുബായ്ക്കാരോട് ചോദിക്കുന്ന സ്ഥിരം ചോദ്യം ചോദിച്ചില്ല. എന്ത് ചോദ്യം? എപ്പോഴാ തിരിച്ചു പോണേന്ന്. നിന്നെ പോലെ അല്ല, നല്ല അടക്കം ഒതുക്കമുള്ള കുട്ടിയാ. കാണാനോ? കാണാനും കൊള്ളാം, മിടിക്കുക, നല്ല സുന്ദര കുട്ടിയാ. അപ്പൊ ഏട്ടനാ പെണ്ണിനെ പിടിച്ചേ? അയ്യോ, ഞാൻ പിടിച്ചിട്ടൊന്നുമില്ല, ഞാൻ തൊട്ടോട്ട് കൂടിയില്ല. എന്റെ അമ്മേ, എടാ മഹാഭാവം പറയരുത് കേട്ടോ. ഞങ്ങളെ ഏട്ടനെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോയതാ. അയ്യേ, അപ്പൊ അമ്മേ ഇപ്പൊ കഴിഞ്ഞ എന്റെ പെണ്ണാണല്ല. ഓഷോ, ഞാൻ ആ മൈപ്പിനെ പോയിച്ചു. ഇനി പിടിച്ച പിടിയല്ലെങ്കിൽ കെട്ടിച്ചു വിട്ടോ കേട്ടാ. അമ്മേ, ഇനി നീ ഒന്നും പറയണ്ട, ഈ കല്യാണം ഞാൻ ഉടനെ നടത്താൻ പോവാ. എന്റെ മോനെ കൊന്നിട്ട് പെണ്ണും കെട്ടി സുഖമായിട്ട് കഴിയാമെന്ന് കരുതണ. നിന്നെ ഞാൻ കാരണം ആ കുട്ടി. ഏയ് വേണ്ട. ശ്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 ശ
പാമ്പല്ല ഞാനാ. കുട്ടി ഞെട്ടിയോ? ശബ്ദം കേട്ടപ്പോ ഞാൻ വിചാരിച്ചു പാമ്പാണെന്ന്. അല്ല, അത് ഞാനൊരു കാര്യം മറന്നോട്ടെ. ആരെങ്കിലും കണ്ടാ? കണ്ടാലെന്താ? കല്യാണത്തിന് മുമ്പ് ഇങ്ങനൊന്നും പാടില്ല. എനിക്ക് കല്യാണത്തിന് മുമ്പേ ഇങ്ങനെയൊക്കെ പാടൂ. കുട്ടി എന്റെ കഥയൊന്ന് കേക്കണം. കഥയൊക്കെ എഴുതുവോ? എന്നിട്ട് വല്ല വാരികയിലും പ്രസിദ്ധീകരിച്ചോ? ആ കഥയല്ല, ഇതെന്റെ ജീവിത കഥയാ. കുട്ടിക്കൊരു സത്യം അറിയോ? ആദ്യമായിട്ട് ഞാൻ ദുബായിക്ക് പോയത് ഫ്ലൈറ്റിലല്ല, പിന്നെ കള്ളലോഞ്ച് കയറിയ. അവിടെ എത്തും മുമ്പ് ആ ലോഞ്ച് മുങ്ങി. ഈശ്വര, എന്നിട്ട് വല്ലതും പറ്റിയോ? ഞാൻ ആ കരയിൽ കിടന്ന്, അല്ല കര കാണാ കടലിൽ കിടന്ന് മരണത്തോട് മല്ലടിച്ചു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ലായിരുന്നു. ബോധം തെളിഞ്ഞപ്പോ ഞാൻ ദുബായിലുള്ള ഒരു ക്രിസ്ത്യാനി ഷെയ്ഖിന്റെ വീട്ടിലായിരുന്നു. എന്നെ രക്ഷിച്ചത്, എനിക്കൊരു ജോലി വാങ്ങി തന്നത് എല്ലാം ആ ഷെയ്ഖിന്റെ കാരുണ്യ. ഒരിക്കലും ആ ഷെയ്ഖച്ചൻ എന്നോട് പ്രത്യുപകാരം ചോദിച്ചു. അദ്ദേഹത്തിന്റെ അന്തയും ബദരിയും മൂകയും വികലാംഗയുമായ മകളെ എന്നോട് കല്യാണം കഴിക്കാൻ വന്നു. ആ ഷെയ്ഖിന്റെ മുമ്പിൽ ഞാൻ ഷോക്കായി. കടപ്പാടുകൾ മറക്കാത്ത ഞാൻ അതിനെ സമ്മതിച്ചു. ഞാൻ തിരിച്ചു ചെല്ലുന്നും കാത്ത് അന്തയായ ആ കുട്ടി കണ്ണിൽ എണ്ണൊഴിച്ച് കാത്തിരിക്കുക. ആ കുട്ടിയെ മറക്കാൻ എനിക്കാവില്ല. സോറി കരയ. ഇതുകൊണ്ട് കണ്ണീരൊപ്പിക്കൊള്ളൂ, ആരും കാണണ്ട. എന്നിട്ട് കുട്ടി വീട്ടിലേക്ക് വെക്കുള്ളൂ. പിന്നെ ആര് കേട്ടാലും ഈ കഥ വിശ്വസിക്കില്ല. അതാ എന്റെ കഥയുടെ കുഴപ്പം. വീട്ടിൽ ആരോട് ചെന്നത് പറയണ്ട. അവരാരെങ്കിലും ചോദിച്ച കുട്ടിക്ക് എന്നെ ഇഷ്ടായില്ലെന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്റെ സർപ്പത്തമാരെ, അറിയാലോ എന്റെ അവസ്ഥ. ഈ പാവം കുട്ടിയെ ചതിക്കാൻ എനിക്കാവില്ല. ഭാരതീയമ്മ എന്താ പിണങ്ങിയിരിക്കുക? നിന്നെ കണ്ട് കൊതി തീർന്നില്ല? അതിനു മുമ്പ് പോവല്ലേ, കുറച്ച് ദിവസം കൂടി. അമ്മ എന്താ ഈ പറയണേ? എനിക്ക് ഇന്നെ തിരിച്ചു പോയേ പറ്റൂ. ഞങ്ങളുടെ അവധി എന്നൊക്കെ പറഞ്ഞാ ഏതാണ്ട് പരോളുമല്ലേ. പറഞ്ഞ സമയത്ത് തിരിച്ചെന്നില്ലെങ്കിലേ തൂക്കിയെടുത്തോണ്ട് പോവര്. പിന്നെ ആ ജീവനാന്തം ജയിലില്ല. അല്ല, വെയിലില്ലേ ഈ അറബിയുടെ അടിമപ്പണിയൊക്കെ ചെയ്തിട്ട്. ദുബായിൽ അങ്ങനെ ഉണ്ട്. ഇത്രയും വലിയ തറവാട്ടിന്ന് ഇത്രയും നല്ല ചെറുക്കന്റെ ആലോചന, അതും ദുബായിക്കാരന്റെ. വല്യട്ടൻ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോ നിന്റെ ഭാഗ്യായിട്ടാ ഞാൻ കരുതിയത്. എന്നിട്ടിപ്പോ നിന്റെ ഭാഗത്ത് നിന്ന് കല്യാണം വേണ്ടെന്ന് പറയാൻ എന്താ കാരണം? ഇനി നിനക്ക് ആരോടെങ്കിലും പ്രേമം പറ്റുകൊണ്ടോടി? പിന്നെന്താ പ്രശ്നം? വല്യേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ നിനക്ക് ആരാ ഉള്ളത്? നീ എതിരൊന്നും പറയണ്ട, ഇത് നിന്റെ ഭാഗ്യമായിട്ട് കരുതിയാ മതി. ആ വല്യേട്ടനാണെങ്കിൽ ഉറപ്പിച്ചോ, ബാക്കി ഞാനേറ്റു. എന്തായാലും ചെറുക്കൻ പോണ ദിവസം വന്നത് നന്നായി, ഉണ്ണിയൊന്ന് കാണാലോ. വല്യേട്ട, ഞാനൊന്ന് ഉണ്ണിയെ പരിചയപ്പെട്ടിട്ട് വരാം. എയർപോർട്ടിൽ പോയി കാണും. എങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോ കാണാം. പോട്ടെ, ഫ്രണ്ട് സീറ്റ് വെക്കണേ.
വേഗം എടുത്തു വെക്ക്. അയാള് പോയി. എന്തിനു ചൂടാണത്? ഭയങ്കര ചൂട്. ഞാൻ ഒന്നുകൂടി കുളിച്ചിട്ട് വരട്ടെ. നാട്ടുവെള്ളത്തിൽ ഒന്ന് കുളിക്കണമെങ്കിൽ എത്ര നാൾ കഴിയണം? ദുബായ് കിട്ടണ വെള്ളം ഉണ്ടാ. ഡീസൽ അല്ലേ ഡീസൽ. ഞാൻ വിചാരിച്ചു പോയി കാണുമെന്ന്. നീ എന്റെ ഗോപിയേക്ക് ചേർന്ന ചെറുക്കൻ തന്നെ. അയ്യോ, ഞാൻ ഉണ്ണിയല്ല, ഉണ്ണിയന്റെ ഏട്ടനാ. ഉണ്ണി അവിടെ ഒന്ന് കണ്ടില്ലല്ലോ. ഉണ്ണിയേട്ടാ, എന്താടാ ഒരാൾ കാണാൻ വന്നിരിക്കുന്നത്?